അല്ലെങ്കിൽ വിശ്വാസം. വിശ്വാസവും ആശ്രയവും ഒന്ന് തന്നെ, ഒരു നാണയത്തിൽ രണ്ട് വശമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഡിപ്പെൻഡ് ഓൺ ദ ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. ആമേൻ. സമ്പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പണ്ടൊരു കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞേക്കാം, കേൾക്കുന്ന കേട്ടോട്ട്. ഒരപ്പനും മോനും കൂടെ ഇങ്ങനെ ഒരു തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, മോനവിടെ ചാടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊച്ചുത്തി പിള്ളേരല്ലേ, അവിടെ ഒരു കാറ്റാടി മരത്തെ കയറി ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് 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 ശിഖരങ്ങളെടുത്തതായോണ്ട് കയറി മണ്ട കയറി മണ്ടക്കറി മേട് നോക്കിയപ്പോഴാണ് ഭയങ്കര ആഴം പിടിച്ചു പോയി. ഒറ്റ കരച്ചിൽ ആലറിക്കുകയും ഒരു കരച്ചിൽ. അപ്പം നോക്കിയപ്പോൾ മോനവിടെ കയറി മണ്ടക്കറിയിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങി പോരാൻ പറ്റും, ഇറങ്ങി പോകാൻ ഇറങ്ങി വരാൻ പറ്റും. ഇപ്പം കയറിപ്പോൾ എളുപ്പമാണ്, തിരിച്ചു വരാൻ പറ്റത്തില്ല. അവിടെ ചുവട്ടോട് നിന്നുകൊണ്ട് അപ്പൻ ഇങ്ങനെ കൈ ഒന്ന് കൊട്ടിയിട്ട്, ഡാൻ കം ഓൺ. ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുത്താണ്. എങ്ങോട്ടാ? അപ്പൻ്റെ കയ്യിലോട്ട്. താഴെ നിൽക്കുന്ന ആരാ? അവനെ അപ്പനാ. ഹിസ് ഡാഡി ഇസ് കാരിങ് ഹിം ഇൻ ഹിസ് ആംസ്. പിടുന്നില്ല ഭാരപ്പെടുന്ന, അത് ആശ്രയം എന്ന് പറഞ്ഞ, അത് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ അങ്ങനെ ആശ്രയം ഉണ്ടാകട്ടെ. ആരൊക്കെ എന്തൊക്കെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞാലും, സർക്കംസ്റ്റാൻസസ് നാല് ചുറ്റും എതിരായിട്ട് വന്നാലും, യുവർ ഫാദർ അപ്പ് ഇൻ ഹെവൻ. ഞാൻ ഒന്നാമത്തെ ദിവസം ഡിസംബർ 31 രാത്രി ജനുവരി 1 നിങ്ങളോട് പറഞ്ഞ സന്ദേശമാണ്, വി ഹവ് എ ഫാദർ അപ്പ് ഇൻ ഹെവൻ. ഹി നോസ് അസ് വെൽ. നമ്മെ നന്നായി അറിയുന്ന ഒരപ്പൻ നമുക്കുണ്ട്. അറിയുക, ആശ്രയിപ്പാൻ കൊള്ളാമെന്ന് വരുവൻ. അവിടെ സർവശക്തനാണ്. നിന്നെ താഴെ വീഴുവാൻ സമ്മതിക്കാതെ അവൻ്റെ കരങ്ങൾ വഹിക്കുവാൻ തക്കണം. അവൻ്റെ കരം ശക്തിയുള്ളതാണ്. ആമേൻ. ബട്ട് യു നീഡ് ട്രസ്റ്റ്. നമ്മൾ ആശ്രയിക്കുവാൻ തയ്യാറാകണം. ഹീസ് ഫെയ്ത്ത്ഫുൾ. അവിടെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, താഴെയിടത്തില്ല, തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ഹി വിൽ കാരി യു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളാണെന്ന് പൂർണ്ണമായിട്ടൊരു ബോധന ഭാവിയെക്കുറിച്ച് ഭാരപ്പെട്ട കാര്യമുണ്ടോ? വ്യാകുലപ്പെടേണ്ട കാര്യമുണ്ടോ? ഇനി എന്തുമായിത്തീരും? പഠിത്തം എന്തായിത്തീരും? അറിയാം, മക്കളെ കാര്യം എന്തായിത്തീരും? നമ്മുടെ കാര്യം എന്തായിത്തീരും? നോ 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 നോ. അതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. നമുക്കൊരപ്പനുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കിട്ടിയ ജാതികളെ പോലെ വ്യാകുലപ്പെടാൻ പാടില്ല. ട്രസ്റ്റ് ഇൻ ഹിം. ഹല്ലേലൂയ. ലീൻ നോട്ട് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നെഴുതി യഹോവയിൽ തന്നെ ആശ്രയിക്കുക. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കുമല്ലോ. ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3:20 അതിൻ്റെ 20 റെവലേഷൻ 3:20. പിതാവ്, ഞങ്ങൾ അങ്ങനെ നന്ദി കരുട്ടുന്നു ഈ വനഭാഗം നിർത്തുന്നതിനായി. സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിനോട് ഇതിൽ കൂടെ സംസാരിക്കണം. ഞങ്ങളുടെ ജനത്തെ ഇതിൽ കൂടെ അനുഗ്രഹിക്കണം. മഹത്വമായി തീരണം. വി ഗിവ് യു ഗ്ലോറി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. നമ്മൾ പണ്ട് മുതൽ കേട്ടിട്ടുള്ള വാക്യമാണ്. എന്താണ്? ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു. പ്രൈസ്. പഴയ ട്രാൻസ്ലേഷനകത്ത് ഇതാന്നുള്ള വാക്കുകളുണ്ട്. ഇതാ ഇംഗ്ലീഷ് ബിഹോൾഡ്. ബിഹോൾഡ്, ഐ സ്റ്റാൻഡ് അറ്റ് ദ ഡോർ ആൻഡ് നോക്ക്. പ്രൈസ് ഗോഡ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇത് പറയാറുണ്ട്. കർത്താവ് വാതുക്കളിൽ നിന്ന്, ഹൃദയവാതുക്കളിൽ നിന്ന് കർത്താവ് മുട്ടുന്നു. പ്രൈസ് ഗോഡ്. വെൻ യു ഓപ്പൺ അവർ ഹാർട്ട്, ഹി ഈസ് പ്ലേസ് ടു കം ഇൻ. നമ്മുടെ വാതിൽ തുറന്ന്, ഹൃദയത്തിന് വാതിൽ തുറന്ന് കൊടുക്കുമ്പോൾ ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം, അവനെ കൈക്കൊണ്ട് നാം വിശ്വസിക്കുന്ന ഏവർക്കും ആമേൻ. അവനെ കൈക്കൊണ്ട് റിസീവ് ചെയ്യുക. കൈക്കുള്ളത് പറഞ്ഞാൽ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുക. സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാണ് അധികാരം കൊടുത്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഉള്ളതിനെ സ്വീകരിക്കുക. ഹൃദയവാതിൽ മുട്ടുന്ന ആ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ഓരോ കാലാകാലങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വാതിൽ വന്ന് മുട്ടി കത്താവും. നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തു. പ്രൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി ആരെങ്കിലും കേൾക്കുന്ന തുറന്നു കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തുറന്നു കൊടുക്കാൻ നല്ല അവസരം. ഓപ്പൺ യു ഹാർട്ട് ഫോർ ഹിം. ഹല്ലേലൂയ. ലെറ്റ് ഹിം കം ഇൻ. ആമേൻ. അത് ആ വാക്യത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ പറയാമെങ്കിലും ആ കോണ്ടക്ഷൻ ഇൻ്റർപ്രിട്ടേഷൻ അതല്ല. ഇറ്റ് ഇസ് നോട്ട് ദ കോണ്ടക്ഷൽ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ അതിരിക്കുന്നത് 7 സഭകളുടെ ദൂത് പറയുമ്പോൾ ലാസ്റ്റിൽ 7-ാമത്തെ സഭയായ ലവോദിക്യ സഭയ്ക്ക് എഴുതിയ ദൂതാണ്.
Praise God. Amen. Hallelujah. ஏழு சபைகளை ஏழு காலகட்டமாக எடுத்திருக்காருண்டு. லவோதிக சபை எங்கேனாங்க அவசானத்தை காலகட்டமாக. ஆனால் இன்னத்தே பிரத்யேகமாயிட்டுள்ள சாஹரியம் தெய்வசபா அல்ல கிறிஸ்ത്യൻ சர்ச்சஸ் എന്ന് പറയുന്നത് ഇൻ ജനറൽ എടുക്കുമ്പോൾ വാസ്തവത്തിൽ കർത്താവിന് സഭയുടെ പുറത്ത് കാണാൻ അകത്താണ്. ആമേൻ. കർത്താവ് ചർച്ച് വിട്ട് അടിച്ച് പുറത്താക്കി, കർത്താവിനെ പുറത്താക്കിയിട്ട് നാളുകൾ കഴിഞ്ഞു. ആരും അറിഞ്ഞില്ല. ഭയങ്കര പ്രോഗ്രാം നടക്കുന്നുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, കുർബാനയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ കർത്താവ് പുറത്ത് വരെ ആരും അറിഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹീ സ്റ്റാൻഡിങ് ഔട്ട് സൈഡ് ദ ചർച്ച്. ലവോദീഷ്യൻ ചർച്ച്, ക്രൈസ്റ്റ്, യുവർ ലോർഡ് ഈസ് സ്റ്റാൻഡിങ് ഔട്ട് സൈഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൻ്റെ കോണ്ടെക്സ്റ്റ്, സഭയുടെ പുറത്ത് നിന്ന് കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ മുട്ട് എന്ന് പറയുന്നത് ഒരു മാസി പബ്ലിക്കിന് വേണ്ടിയുള്ള ഓഫറല്ല, പക്ഷേ ഇൻഡിവിജ്വൽസിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവിന് വേണ്ടി ഏത് കാലത്തും ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ആമേൻ. ഒരു ശേഷിപ്പ്. ഹല്ലേലൂയ. നമ്മൾ മുമ്പൊരു അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കുറേ പേര് മൂന്നാം അധ്യായത്തിൻ്റെ തന്നെ നാലാം വാക്യം, എ ഫ്യൂ പീപ്പിൾ ദേ ഹാവ് നോട്ട് സോയിൽഡ് ദ ഗാർമെൻറ്റ്സ്. ഉടുപ്പ് ചീത്തയാക്കാത്ത, മലിനമാക്കാത്ത കുറേ പേരുണ്ട്. അത് ഏത് കാലത്തും ഉണ്ട്. സഭ ഡാർക്ക് കാലഘട്ടത്തിൽ കടന്നുപോയ സമയത്തും ഒരു ശേഷിപ്പുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രത്യേക പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. എന്താണെന്നറിയാമോ? മൂന്നാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം, ആ പ്രൈസ് ഗോഡ്, അവിടെ ഏഴ് ആത്മാവുള്ളവൻ. പ്രൈസ് ഗോഡ്. ഏഴെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണത കളി. നമുക്കറിയാവുന്ന ഏഴ്, നമ്പർ സെവൻ ഷോസ് ദ കംപ്ലീറ്റ്നെസ്, ദ ഫുൾനെസ്. അത് പൂർണ്ണതയെ കാണിക്കും, നിറവിനെ കാണിക്കുന്നത് ഏഴ്. അപ്പം ഏഴ് ആത്മാവുള്ള കർത്താവ്, ആത്മപൂർണനായവൻ, ജീവൻ നിറഞ്ഞവൻ, കൃപമേൽ കൃപ നിറഞ്ഞവൻ സത്യത്തിൻ്റെ സഭയുടെ അടുത്ത് വന്ന് നിൽക്കുക. അവിടെ വന്നിട്ട് കർത്താവ് ചെയ്തത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഐ നോ യുവർ ഡീഡ്സ്. നമ്മൾ പറയുന്നതും ചെയ്ത ആരും എല്ലാം ഒന്നും ആരും അറിയുന്നില്ലെന്നാണ്. ഒരുപക്ഷെ ശരിയായിരിക്കും, മനുഷ്യൻ അറിഞ്ഞില്ലെന്ന് വരും. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ മനുഷ്യനെ ഹേർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കർത്താവ് പറയാണ്, ഐ നോ, ഞാൻ അറിയുന്നു. ഏഴ് കണ്ണുള്ളവനാണ്. He sees things very clearly. അവിടുന്ന് കാര്യങ്ങളെ വ്യക്തമായി കാണുന്നവനാണ്. അവിടത്തേക്ക് ഒന്നും മറവായിട്ടില്ല. സകലവന് മുമ്പിൽ നേക്കഡ് ആൻഡ് ഓപ്പൺ ബിഫോർ ഹിം. അവിടേക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് ആദ്യം പറയുന്നത്, ഞാൻ അറിയുന്നു, ഐ നോ യുവർ ഡീഡ്സ്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. അടുത്ത വായിച്ചാണ്, നിന്റെ പേര് ജീവനുള്ളവനെന്നാ. കർത്താവ് വന്ന് സഭയിലോട്ട് വന്നിട്ട് ആദ്യം ചെയ്തത് ഡോക്ടറെ അടുത്ത് പോയി ആദ്യം എന്താ ചെയ്യുന്നറിയാമോ? നാടി ഇതിന് പിടിച്ചു നോക്കി എങ്ങനെയുണ്ട്. ഈ കിടക്കുന്ന വ്യക്തിക്ക് ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കും. റൈറ്റ്? ഇനി അൺകോൺഷ്യസ് ആയാലും കോൺഷ്യസ് ആയാലും ആദ്യം ചെയ്ത് നാടി പിടിച്ചു നോക്കും. കഥാവ് നാടി പിടിച്ചു നോക്കിയപ്പോൾ ഇവൻ ജീവനുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ മരിച്ചുപോയി. അവസ്ഥ അങ്ങനെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദ സെയിം ലോർഡ് ഹു വിസിറ്റഡ് ദ സർദീസ് ചർച്ച് ഈസ് ഹിയർ ദിസ് മോർണിംഗ്. നിരാതെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ നിങ്ങളെ വ്യക്തിപരമായിട്ടൊന്ന് നോക്കിയാൽ, നാടി പിടിച്ച് നോക്കിയാൽ പലപ്പോഴും ജീവനിലാട്ട് ഇവിടെ ഇരിക്കുന്നത്, ഇരിപ്പ് കണ്ടാൽ ഫുൾ ഓഫ് ലൈഫ്. പക്ഷെ കർത്താവ് നാടി പിടിച്ച് നോക്കുമ്പോൾ അയ്യോ, സംഗതി കാറ്റ് പോയ ലക്ഷണമാണ് കാണുന്നത്. എന്നറിയാമോ?
അകത്ത് ജീവനില്ല, ജീവനില്ല. എന്താ ഭാഷ, ഞങ്ങളൊക്കെ ജീവനില്ലാതെ ഇരിക്കുന്നത്. പറയാം, ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ ഉടലെടുത്തത് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിലാണ്. കഥ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ആ ബിൽഡിംഗ് പണി തുടക്കം കുറിച്ചത് അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിലാണ്. പ്രൈസ് ഗോഡ്. 2-ാം അധ്യായത്തിൽ സഭയ്ക്ക് ജനനം കൊടുത്ത കാലത്തെ കുറിച്ചില്ല. അവിടെ അതൊന്ന് പ്രസംഗിച്ചു. പക്ഷേ ആ സഭയ്ക്ക് ജീവൻ കൊടുക്കാനായിട്ട് ഇറങ്ങി വന്ന ആത്മാവ് 2-ാം അധ്യായത്തിലാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ദ സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. ആമേൻ. കർത്താവ് അന്റെ ആത്മാവിനെ ശക്തിയോടെ ഇറങ്ങി വന്ന തന്റെ സഭയെ ഒരുക്കി, സഭയെ ഉണർത്തി, സഭയ്ക്ക് ജന്മം കൊടുത്തു. അപ്പോ അതേ ആത്മവ്യാപാരം നിരന്ന് നമ്മളുണ്ടായപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അന്ന് സഭയ്ക്കുണ്ടായിരുന്ന ജീവൻ ഇന്നും ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ദ സെയിം സ്പിരിറ്റ് ഈസ് മൂവിങ് ഈവൻ നൗ. പ്രൈസ് ഗോഡ്. കർത്താവ് നോക്കുമ്പോ, നാടി പിടിച്ചു നോക്കുമ്പോ, അന്നുണ്ടായിരുന്ന അന്ന് ഞാൻ കൊടുത്ത ജീവൻ ആത്മാവിനെ പകർന്ന് ആദിശക്തിയോട് തന്നെ സഭയുടെ മേൽ ആത്മാവിനെ അയച്ച്, ശക്തീകരിച്ച്, നേരെ നിർത്തിയ ആ ആത്മാവ് ഇന്ന് സഭയിൽ ഉണ്ടോ എന്ന് ദൈവം നോക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ആമേൻ. ആത്മാവില്ലെങ്കിൽ ദൈവം പറയും, അയ്യോ ജീവനുണ്ടെന്ന് കാണുമ്പോൾ തോന്നും, പക്ഷേ ഈ സംഗതി ജീവനില്ല. എന്താ ചെയ്യേണ്ടത്? എവിടെ പ്രശ്നം പറ്റി കണ്ടുപിടിച്ചാൽ മതി. ഹല്ലേലൂയാ. വ്യക്തിപരമായിട്ട് ഒരു തകർച്ചയ്ക്കായിട്ട്, ഒരു ഹൃദയ നുറുക്കത്തിനായിട്ട്, ഒരു അനുതാപത്തിനായിട്ട്, ഒരു സമർപ്പണത്തിന് തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയാ, ദ സ്പിരിറ്റ് വിൽ കം അഗൈൻ. ആത്മാ പിന്നെയും വ്യാപരിക്കും. പ്രൈസ് ഗോഡ്. പിന്നെയും നിവരെ നിർത്തും. ഹല്ലേലൂയാ. അതിൻ്റെ പേരാണ് ആത്മീയ ഉണർവ്, അല്ലെങ്കിൽ റിവൈവൽ എന്ന് പറഞ്ഞ. ഹല്ലേലൂയാ. ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ ബൈബിൾ സ്റ്റഡി സീരീസിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കടന്നു വരണം. ഇന്നലെ ഒഫ്കോഴ്സ് കാലാവസ്ഥ ചില പ്രതികൂലമായിരുന്നു, ഡസ്റ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. അത് പേടിച്ചെന്ന് പലരും വരാതിരുന്നത്, സാധാരണ വരുന്നിരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. നിവൃത്തി ഉണ്ടെങ്കിൽ ബൈബിൾ സ്റ്റഡി മുടക്കരുത്. കം ടു ദ ബൈബിൾ സ്റ്റഡി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും അത് മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് കെട്ടിപ്പൊക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ആത്മാവ് വ്യാപരിക്കുവാൻ തുടങ്ങണം. തടസ്സമായി നിൽക്കുന്ന അത് തടസ്സങ്ങളെ, ഉടക്കുകളെ, അതെ സ്റ്റോപ്പിംഗ് ആയിട്ട് നിൽക്കുന്നതിനെ എടുത്തു മാറണം. പ്രൈസ് ഗോഡ്. സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എവിടെയാന്നുള്ളത് കണ്ടുപിടിച്ച് അത് നമ്മളെ മാറ്റേണ്ടത്. ദൈവം എന്നത് എടുത്തു മാറ്റത്തില്ല. യു നീഡ് ടു റിമൂവ് ദ ഒബ്സ്റ്റക്കിൾസ്, ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്. ഹല്ലേലൂയാ. ആമേൻ. ലാസറിന് കല്ലറയ്ക്ക് വന്നിട്ട് കർത്താവ് പറഞ്ഞു, കല്ല് മാറ്റാൻ പറഞ്ഞു. ഡെഡായിട്ടുള്ള ഡെഡ് ബോഡി, ഡി കെ ചെയ്ത ഡെഡ് ബോഡി പുറത്ത് കൊണ്ട് വാക്കുകൊണ്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ കല്ലൂടെ മാറ്റാൻ പറഞ്ഞുകൂടെ? നീ വെച്ച കല്ല് നീ തന്നെ മാറ്റണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ അന്തരംഗത്തിലേക്ക് ആദിശക്തിയോടെ ഒന്നുകൂടി വീശുവാനായി നീ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയാ, അവൻ്റെ ജീവൻ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. ആത്മാവ് ജീവനാകുന്നു. ആത്മാവ് ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ജീവൻ തരുന്ന ആത്മാവ് എന്നിലും നിങ്ങളും വ്യാപരിപ്പാക്കണം. ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്. ഞാൻ വഴക്ക് പറയലാണ്, നിങ്ങളെ ഇങ്ങനെ ഒരു 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 മീഡിയം ടൈപ്പിൽ ഇങ്ങനെ ഇരിക്കരുത്. ഒന്ന് ഉത്സാഹത്തോടെ
ഒരു ഈ ആത്മാവ്യാപരിക്കാണ് ഏൽപ്പിച്ചു കൊടുത്താൽ ഗോഡ് വിൽ ഫിൽ ഇറ്റ്. ആമേൻ, ഹല്ലേലൂയാ. ഈ പാത്രം കമത്തി വെച്ചാൽ കുറച്ചൊക്കെ വീഴും, പക്ഷെ ഒന്നും അകത്ത് കാണത്തില്ല. ഹല്ലേലൂയാ. ലെറ്റ് അസ് ബി റിസെപ്റ്റീവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലർ 2 നമ്മുടെ മേൽ പകർന്ന അതേ ആത്മാവ് ഇന്നും ഒന്നുകൂടെ പകരുവാൻ പിതാവേ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഈ ആത്മാവില്ലെങ്കിൽ സഭയ്ക്ക് ജീവനില്ല, ശക്തിയില്ല. ദ ചർച്ച് ലൂസസ് ഇറ്റ്സ് ലൈഫ് ആൻഡ് പവർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമമെടുത്ത് ഹല്ലേലൂയാ പുറത്തുപോയി പ്രഖ്യാപിക്കേണ്ട സഭ ശക്തിഹീനമായി തീർന്നാൽ നമുക്കിടെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഈ ശക്തി വ്യാപരിക്കുമ്പോൾ, ആത്മശക്തി വ്യാപരിക്കുമ്പോൾ, പിന്നെയും ആത്മാവശക്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ ശക്തിയും അധികാരവും അവിടുത്തെ ജീവനും വ്യാപരണയായി തീരും. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. ലെറ്റ് ദ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ് ഫ്ലോ ഇൻ അവർ ലൈഫ്. ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്. അവിടുത്തെ ആത്മാവ് എന്നിൽ ശക്തിയോടെ ഒന്ന് വ്യാപരിക്കണം. ഹല്ലേലൂയാ. അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തിൽ സമർപ്പിക്കണം, താഴ്ത്തി കൊടുക്കണം, ഉന്നത ഭാവമെല്ലാം വിടിയണം. ഹംബിൾ യുവർ സെൽഫ്. ഹല്ലേലൂയാ. ഒരു തകർച്ച എന്ന് പറഞ്ഞാൽ ഒരു ആത്മതപനം, ദൈവസ്ഥാനിൽ ഒരു ഉടയുന്ന അനുഭവം. ഹല്ലേലൂയാ. ഒരു തകർച്ചയിലേക്ക് കടന്നു വരുവാൻ ആമേൻ തയ്യാറാണെങ്കിൽ ദൈവം പിന്നെയും നിറയ്ക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ. എന്താണ് നിറയ്ക്കുന്നത്? തൻ്റെ ജീവനെ കൊണ്ട് നിറയ്ക്കും, തൻ്റെ ശക്തിയെ കൊണ്ട് നിറയ്ക്കും, തൻ്റെ ആത്മാനാൾ നിറയപ്പെടാനടിയായി തീരും. ഹല്ലേലൂയാ. പിന്നെ കഥ പിടിച്ചു നോക്കി പറയും, ആ കൊള്ളാം കൊള്ളാം കൊള്ളാം, ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയാ. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ചത്തവസ്ഥ ജീവിക്കാനായിട്ടല്ല. ഹല്ലേലൂയാ. ജീവൻ കൊടുക്കുവാൻ നിൽക്കണം, ജീവൻ വ്യാപരിപ്പാൻ നിൽക്കണം. നമ്മൾ കൂടെ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. എൻ്റെ 7 വാക്യം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഫിലിസ്ഫിയ സഭയെക്കുറിച്ച് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയുന്നില്ല. ഹല്ലേലൂയാ. ആ സഭ കർത്താവിന് വേണ്ടി തൻ്റെ പർപ്പസ് നിവർത്തിപ്പാക്കുന്ന ഭൂമി ഉപയോഗിക്കപ്പെട്ട ഒരു സഭയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ. അവൾ പറഞ്ഞ ദൈവം വിശ്വസ്തനും സത്യവാനുമായ കർത്താവ്, ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ. പ്രൈസ് ഗോഡ്. ദാവീദിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഏലിയാക്കീം എന്ന് പറഞ്ഞൊരു വ്യക്തി പഴയ നിയമത്തിലുണ്ട്. അതായത് യെശയ്യാ പ്രവചനം 22:22 വാക്യം, യെശയ്യാ 22:22. അരുമേൽ പറഞ്ഞ ഏലിയാക്കീം പറഞ്ഞ എന്താ പറയുന്നത്? ഏലിയാക്കീം എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ഒരു 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 നെല്ലായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ, ഹല്ലേലൂയാ, അവൻ്റെ തോളിൽ വെക്കും. അത്രമാത്രം വെയിറ്റുള്ള പവറുള്ള താക്കോലാണ് കയ്യിലിരിക്കുന്നത്. ആ താക്കോൽ കൊണ്ട് അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കയില്ല. നിന്റെ ജീവിതത്തിന് മുൻപാകെ ശത്രു അടച്ചു വച്ചിരിക്കുന്ന വാതുകൾ യേശുവിൻ നാമത്തിൽ ദാവീദിന്റെ താക്കോലുള്ളവൻ നമുക്ക് വേണ്ടി തുറക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയാ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ദാവീദിന് താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. പ്രൈസ് ഗോഡ്. ഇഫ് ഗോഡ് ഓപ്പൺസ് എ വേ ഫോർ യു, നോ വൺ കൻ ഷട്ട് ഇറ്റ്. പ്രൈസ് ഗോഡ്. ദൈവം ഒരു വാതിൽ തുറന്ന് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയാ. ശത്രു എത്ര പ്രബലമായിരുന്നാലും വാഴി തുറന്ന് ദൈവമാണോ? ഹല്ലേലൂയാ. ഡെവിൾ, യു കാനോട്ട് ഡു എനിതിങ്. പ്രൈസ് ഗോഡ്. പിശാച് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം എൻ്റെ ദൈവമാണ് വാതിൽ തുറന്നത്. അവൻ്റെ താക്കോലുണ്ട്, ദാവീദിന് താക്കോലുണ്ട്, അത് അവൻ്റെ തോളിലുണ്ട്, അധികാരം തോളിലുള്ളവൻ. പ്രൈസ് ഗോഡ്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അതോറിറ്റി ഷാൾ ബി അപ്പോൺ ഹിസ് ഷോൾഡർ.
സകല അധികാരത്തെ കാണിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവനൊരു വാതിൽ തുറന്നിട്ടാൽ അടയ്ക്കാൻ കഴിയില്ല. പക്ഷെ അവനൊരു വാതിൽ അടച്ചാൽ ആരൊക്കെ വിചാരിച്ചാലും മുഴുവൻ ശക്തി ഇളകി വന്നാലും ഇറ്റ് കനോട്ട് ബി ഓപ്പൺഡ്, തുറക്കാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ വാതിലിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നോക്കും നമ്മൾ നന്മയുടെ വഴികളൊക്കെ. അതൊക്കെ നല്ല കാര്യം, നന്മയുടെ വഴി തുറന്നു വരട്ടെ. പ്രൈസ് ഗോഡ്, അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വരട്ടെ. ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ ഇവിടെ പതിനിക്കുന്നത് പുതിയ നിയമത്തിൽ വാതിൽ എന്ന് പറയുമ്പോൾ അത് സുവിശേഷത്തോടുള്ള ബന്ധമല്ല പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിൻ്റെ വാതിൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ആമേൻ 14:27 വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. സുവിശേഷം പറഞ്ഞപ്പോൾ ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. 1 കൊരിന്ത്യലേഖനം 16:9 വാക്യം. 1 Corinthians 16:9. Amen. A great door and effectual to a service is open to me. Praise God. വലുതും സഫലവുമായൊരു വാതിൽ കർത്താവിനെ സേവിക്കുവാനായി, അവനെ വേല ചെയ്യുവാനായി, അവന്റെ സുവിശേഷത്തെ ശക്തി പ്രഖ്യാപിക്കുവാനായിട്ട് എനിക്ക് ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ദൈവം വാതിൽ തുറന്നാൽ എതിരാളി ഉണ്ടെങ്കിൽ എന്ത് വിഷയം? ദൈവം വാതിൽ തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തുറന്നാൽ ആർക്ക് അടയ്ക്കാൻ കഴിയും? പ്രൈസ് ഗോഡ്. അവിടെയൊക്കെ വന്നിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ വാതിലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ഇന്നും തുറന്നു കിടക്കുക. ദാറ്റ് ഡോർ ഈസ് സ്റ്റിൽ നോട്ട് ഷട്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 4:4 നാലാമത്തെ വാക്യം. കൊലോസ്യൻസ് 4:3 പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാനായിട്ട് വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഈ വചനത്തിനകത്ത് ഒത്തിരി മർമ്മമുണ്ട്, ക്രിസ്തുവിൻ്റെ മർമ്മമാണ്. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ, അത് പ്രസ്താവിക്കേണ്ട വണ്ണം പ്രസ്താവിപ്പാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനത്തിൻ്റെ വാതിൽ തുറന്ന് കിട്ടാൻ. പ്രൈസ് ഗോഡ്. നമ്മൾ വായിച്ചിരിക്കുന്ന നന്മയുടെ വാതിലേ കേട്ടിട്ടുള്ളൂ. സുവിശേഷത്തിൻ്റെ വാതിലാണ് സഫലമായ വാതിലാണ്, വിശാലമായ വാതിലാണ്. വചനത്തിൻ്റെ വാതിൽ വിശാലമാണ്. പ്രൈസ് ഗോഡ്. അതിൽ പ്രവേശിക്കാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൽ കയറിയാൽ, വെൻ യു എൻ്റർ ഇൻ ടു ദാറ്റ് ഓപ്പൺ ഡോർ, യു ക്യാൻ ഗ്രാബ് മിസ്റ്ററീസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മർമ്മം അതിൽ നിന്ന് പിടികിട്ടും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് തുറക്കപ്പെട്ട വാതിൽ, ആ വാതിൽ വാതിൽ ആർക്കും തുറന്നിട്ടിരുന്നു? ഫിലദെൽഫിയ സഭയ്ക്ക് തുറന്നിട്ടിരുന്നു. ഫിലദെൽഫിയൻ ചർച്ച്, ദി ഡോർ ഓഫ് വാഞ്ചലിസം വാസ് ഓപ്പൺ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. പിന്നീട് വരുമ്പോഴാണ് നാം വായിക്കുന്നത് 3 അധ്യായത്തിൽ ലൗദിക സഭ. ലൗദിക സഭയെ കടന്നു വന്നപ്പോഴാണ് പ്രശ്നം, ജീവനില്ല. പ്രൈസ് ഗോഡ്. ജീവൻ്റെ ശക്തിയേറിയ പ്രവാഹം കൊണ്ട് ആരംഭിച്ച ദൈവത്തിൻ്റെ സഭയിൽ ഇപ്പോൾ വന്നപ്പോൾ ജീവനില്ല. പ്രൈസ് ഗോഡ്. കർത്താവിനെ പുറത്താക്കി. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. അവരെ ചോദിച്ചാൽ എല്ലാം ഓക്കെയാണ്, ഒരു കുറവുമില്ല. എന്തോ അവർ പറയുന്നത് ശ്രദ്ധിച്ച് 17-ാമത്തെ വാക്യം. ഞാൻ ധനവാൻ, സമ്പന്നൻ, ഒന്നിനും മുട്ടില്ല, എല്ലാം പെർഫെക്റ്റാ. ഇഷ്ടംപോലെ കാശ് കയ്യിലുണ്ട്. പക്ഷെ ആത്മീയമായി സമ്പന്നനാണ് അതിനെ കുറിച്ചാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവിഷയമായി സമ്പന്നനാകാത്തവൻ, പ്രൈസ് ഗോഡ്, ധനം കൂട്ടിവെച്ച് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് വിളവ് സമൃദ്ധിയായി
വർദ്ധിച്ചപ്പോ അവൻ പറഞ്ഞു എനിക്കെല്ലാം ഉണ്ട്, ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ച് വലുതാക്കും. പറഞ്ഞപ്പോൾ ദൈവം അവൻ വിളിക്കുകയാണ്, മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ എടുത്താൽ നീ ഉണ്ടാക്കി വെച്ച ആർക്കാകും? കഥാപറാണ് ദൈവവിഷയമായി സമ്പന്നനാകാത്തവൻ്റെ ഗതിയൊക്കെ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഇവിടെ ലവോദിക സമയത്ത് നോക്കിയാൽ അവിടെ എല്ലാം ഓക്കെയാണ്, എവറിതിങ് ഇസ് ക്ലീൻ, ക്ലീൻ ഷേവ് ഉണ്ട്, വൈറ്റ് ഷർട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. സെൽഫ് സാറ്റിസ്ഫൈഡ്, സെക്കൻഡ് അൺഡിപെൻഡൻ്റ്, ദൈവത്തിൽ ആശ്രയമില്ലാത്തവൻ, സ്വയത്തിൽ ആശ്രയിക്കുന്നവൻ, എല്ലാം സ്വയ സംതൃപ്തരായിരിക്കുന്നവൻ, അങ്ങനെ അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ദൈവം നോക്കുമ്പോൾ എന്താ കാണുന്നത്? നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ഓ പ്രൈസ് ഗോഡ്. എന്താ ട്രാജഡി എന്ന് ഓർത്ത് നോക്കി, ഈ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. പ്രൈസ് ഗോഡ്. നിർഭാഗ്യവാനായ അവസ്ഥ, അരിഷ്ടൻ, പ്രൈസ് ഗോഡ്, wretched and miserable, poor, blind and naked. Wow, ഇതാ നമ്മുടെ ആക്ച്വൽ പിക്ചർ. ജീവനുണ്ടെന്ന് വന്നിരിക്കുക, നമ്മുടെ ജീവനുമില്ല, നാല് കാശുണ്ടെന്ന് വന്നിരിക്കുക. പക്ഷേ ദൈവം നോക്കിയപ്പോൾ ഇവൻ ഒരു ധനവുമില്ല. സ്മരണ സഭയൊക്കെ വെച്ച് വായിക്കുമ്പോൾ പറയുന്നത് നീ ദരിദ്രനാണെന്ന് എനിക്ക് തോന്നിയാൽ നീ സമ്പന്നനാണെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? എങ്ങനെയല്ലേ? ഏഹ്, 2:9 വായിച്ച്. ആ 2:9 നിനക്ക് ദാരിദ്ര്യം, പക്ഷേ ദൈവം നോക്കും നീ ആരാ? ധനവാനാ. ദൈവലേ, നീ ആത്മീയമായി സമ്പന്നനാണെങ്കിൽ, പ്രൈസ് ഗോഡ്, ബാങ്ക് ബാലൻസ് അല്ല വിഷയം. If you are spiritually wealthy, God put mark for that. Praise God. Hallelujah. Nee sambaranayirikkunu, enikkonninum muttilla, adu velli parayam kattu. I am okay ennu chintha vannu kaniyal, enikkonninum muttilla ennu vannu kaniyal, self satisfied aayikkunu. Aathmiya valarchayude vaadil adayunna oru vishayam aanu. Ennal kathave enikku labichathu pora. ഹാലേലുയ്യ. എനിക്കിനിയും ഞങ്ങളുടെ കൃപ ആവശ്യമുണ്ട്, ഇനി ഞങ്ങളുടെ ജീവൻ ആവശ്യമുണ്ട്. ഹാലേലുയ്യ. എനിക്കങ്ങളുടെ ആത്മീയ സമ്പന്നത ആവശ്യമുണ്ട്, കൃപാവരങ്ങൾ ആവശ്യമുണ്ട്, അതിൽ കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ഇനിയുമുണ്ട്. ഹാലേലുയ്യ. അങ്ങനൊരു ദാഹമുണ്ടെങ്കിൽ ഹാലേലുയ്യ, പ്രൈസ് ഗോഡ്, ഞാൻ ആര് സമ്പന്നനെന്ന് പറഞ്ഞ് കർത്താവ് അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. പ്രൈസ് ഗോഡ്. ഹാലേലുയ്യ. പുറത്തു നടക്കാൻ വയ്യാത്ത അവസ്ഥ, ദൈവത്തിൽ നോക്കിയപ്പോൾ, ദൈവം നോക്കിയപ്പം അത് ഉടുപ്പില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കൂടെ നടക്കണമെങ്കിൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നീ സമ്പന്നനാകേണ്ടതിന് തീലൂതി കഴിച്ച പൊന്നും നഗ്നതയുടെ ലജ്ജ വെളിവാകാതെയും ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിന്നെ കാഴ്ച ലഭിക്കുന്നത് കണ്ണിലെഴുതുവാൻ ലേപവും, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഹല്ലേലൂയ. കുരുട്ടായിട്ടിരിക്കുക, കാണണം, കാണാൻ പറ്റുന്നില്ല. കു നോട്ട് സീ ദ റിയാലിറ്റി. കാര്യങ്ങൾ കാണുന്നത് ലോകപ്രകാരം കാണുന്നില്ല, കാണുന്നത് ഒരാത്മീയൻ കാണണം, കാണാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നലെയാണെന്ന് പറയുകയുണ്ടായി, വെൻ യു സീ തിങ്സ് ദൈവം കാണുന്ന പോലെ കാണാനിടയ ഒരു ഒരു കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. നമ്മൾക്ക് പലപ്പോഴും ബലഹീനതകളുണ്ട്, നമ്മുടെ ദൃഷ്ടിക്ക് പലപ്പോഴും ചില വൈകല്യങ്ങളുണ്ട്. എന്നാൽ കാണേണ്ട വണ്ണം കാണേണ്ട കാണുവാൻ തക്ക വേണം, കർത്താവ് കാണുന്ന പോലെ കാണുവാൻ തക്ക വേണം. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാണ് ഈ വിശേഷത്തെ കാണുന്നത് കാണുവാൻ തക്ക വേണം. നമ്മുടെ കണ്ണം തുറക്കട്ടെ, നമ്മുടെ അന്ധത മാറട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത്രയും പറഞ്ഞിട്ട് പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
മൂല്യം നഷ്ടപ്പെട്ട് സിസ്റ്റം അടയപ്പെട്ട് അടഞ്ഞു കിടക്കുന്ന വാതിൽ. പ്രൈസ് ഗോഡ്. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് പോകുന്ന പോക്ക്. പ്രൈസ് ഗോഡ്. ദർശനം നഷ്ടപ്പെട്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഡിഫീറ്റഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ്. എന്തിനാ നേക്കഡ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. നഗ്നെന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തി നിന്നെ തല കുനിച്ച് നിൽക്കുന്ന അവസ്ഥ. പ്രൈസ് ഗോഡ്. എന്നാൽ ഇതാ ഇസ് എ ഗുഡ് ന്യൂസ് ഫോർ യു. ഹല്ലേലൂയ. ജീവൻ വ്യാപരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാവ് ഹല്ലേലൂയ ഒന്നാം നൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന് സഭയെ നിറച്ച് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ അതേ ആത്മാവ് ആ ലവോദിക്ക സഭയുടെ കാലഘട്ടത്തിലും ഹാലിനെ കടന്നു വന്ന് തന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സിസ്റ്റം എല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ട് ലോകത്ത് സിസ്റ്റം അകത്ത് കയറിയിട്ട് ഇപ്പം ദൈവം പുറത്തായി. കർത്താവ് പുറത്തായി. കർത്താവ് പുറത്തു നിന്ന് പറയുന്ന ബാക്കി നമ്മൾ വായിച്ചത് എന്താണ്? ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവിൻ്റെ സ്റ്റാൻഡ് ഇപ്പം പുറത്താണ്. സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ആൻഡ് ഹീസ് നോക്കിങ്. നോക്കി എന്ന് പറയുമ്പോൾ ഇസ് നോക്കിങ് ത്രൂ ദി സർക്കംസ്റ്റാൻസസ്. നീ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും നീ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളും അവിടുത്തെ നോക്കിങ്ങ. അവിടുന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ചുമ്മാ വെറുതെ സാഹചര്യത്തെ പഴി പറയരുത്. ദൈവം മുട്ടുന്ന അവസരമാണെന്ന് ഓർത്തു കൊള്ളണം. കാരണം വിവേചിപ്പറയാ തീരണം. അവൻ വാതുക്കൽ നിന്ന് മുട്ടുകയാണ്. He's standing outside the door. He's standing there. But still he is knocking through the situation, through the circumstances that you are going through. നീ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും കർത്താവ് നോക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരെങ്കിലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇഫ് എനി വൺ, അത് വ്യക്തിപരമാണ്. ബെഥലേജിയുടെ മൊത്തത്തിലുള്ള ഒരു ഒരു ദൂതല്ലേ ഇത്. ആരെങ്കിലും ഇഫ് എനി വൺ, എനി വൺ സിംഗിൾ പേഴ്സൺ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തകർച്ചയിലേക്ക് ദൈവത്തിൻ്റെ അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ ഒരു വ്യക്തി ദൈവം നോക്കിയാണ്. ആരെങ്കിലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേട്ട്. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത്? ഗോഡ് ഈസ് സ്പീക്കിംഗ് ത്രൂ ഹിസ് വേർഡ്. അവൻ്റെ വചനത്തിലൂടെ അവൻ സംസാരിക്കും. ഹി സ്പീക്ക് ത്രൂ ഹിസ് വേർഡ്. പക്ഷേ അത് കേൾക്കാൻ റെഡിയാക്കണം. കേൾപ്പാൻ ചെവിയുള്ളവൻ, ചെവിയില്ലാത്ത ആരെങ്കിലും, ചിലർക്കും ചെവിയുണ്ട്, പക്ഷേ കേൾക്കാനുള്ള മനസ്സ് വേണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്. ദൈവം വചനം കൂടെ സംസാരിക്കും. സാഹചര്യങ്ങൾ കൂടെ ദൈവം കൊട്ടി നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹൃദയത്തിൻ്റെ വാതിൽ അവനെ തുറന്നു കൊടുത്താൽ, ഹല്ലേലൂയ. പിന്നീട് ദൈവം ചെയ്യുന്നത് ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. ഹി വിൽ എൻ്റർ ഇൻസൈഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അവനിലും അവിടുത്തെ വചനം നിങ്ങളിലും വസിച്ചാൽ, പ്രൈസ് ഗോഡ്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുകയാണെങ്കിൽ നിങ്ങൾ ആച്ഛിക്കുന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. വാട്ട്സ് ആർ യു യു പ്രേ? ഐ വിൽ ഗ്രാൻഡ് ബിക്കോസ് ഹിസ് വേർഡ് ഇസ് ഡ്വെല്ലിംഗ് ഇൻ യു. ഹല്ലേലൂയ. കർത്താവ് അകത്ത് കയറിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കൂട്ടായ്മയുടെ ബന്ധമാണ്. ഹല്ലേലൂയ. നമുക്ക് അതിലൊന്നും മടങ്ങി വരാം. എവിടെയെങ്കിലും ആ കൂട്ടായ്മ വിച്ഛേദിച്ച് കിടപ്പുണ്ടെങ്കിൽ ദൈവമുള്ള സാന്നിധ്യത്തിൽ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്നതിൽ എവിടെയെങ്കിലും വിഘ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വരാനുള്ള പൽക്കാലമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ അകത്ത് വന്ന്. ഹല്ലേലൂയ. ഞാൻ അകത്ത് ചെന്ന്, അടുക്കൽ ചെന്ന് അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. തുറന്ന് ദൈവശബ്ദം കേട്ട് തുറന്നു കൊടുത്താൽ, ദൈവം മുട്ടിക്കൊണ്ടിരിക്കുന്ന കേൾക്കുവാനൊക്കെ ഇടയായി തീർന്ന് വാതിൽ തുറന്നു കൊടുത്താൽ, ഹല്ലേലൂയ, ജീവനില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരും. കർത്താവത്തേക്ക് കറി വരും. ഹല്ലേലൂയ. നിങ്ങൾ ജീവനുണ്ടാകുവാൻ പോരാ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ
അവൻ്റെ നിറവിൽ നിന്ന് കൃപ മേൽ കൃപയായിപ്പാൻ ഹല്ലേലൂയ ഇടയത്തിലും ആ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ when the Lord is coming inside you will not be the same person again. Praise God. ജീവൻ വ്യാപരിപ്പാൻ ജീവൻ്റെ തുണിപ്പ് പുതിയ ശക്തിയോട് വ്യാപരിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ I will come to him and will dine with him and he with തമ്മിൽ തമ്മിലുള്ള ഫെലോഷിപ്പ് ആ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര അനുഭവമാണ്. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാൻ യഥാസ്ഥാനപ്പെടുവാൻ ഹല്ലേലൂയ എവിടെ ജീവിതത്തിൽ അത് നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്നത് ആരെങ്കിലും പറയുന്നത് ആരെങ്കിലും പ്രൈസ് ഗോഡ് ഇഫ് എനി വൺ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ തൂത്തിട്ടെടുക്കുവാൻ ജീവിതത്തെ സമർപ്പിക്കുവാൻ ശോധന ചെയ്യുവാൻ അനുദിപ്പിക്കുവാൻ ഹല്ലേലൂയ ഇടയായി തീർന്നാൽ പിന്നെ റിവൈവൽ ചെയ്യാൻ ദൈവം വിശ്വസ്തന. നമ്മളിങ്ങനെ ഇരുന്നാൽ പോരാ. ഹല്ലേലൂയ വി നീഡ് ടു ബി റിവൈവ്ഡ്. We need to be reinstated. We need to be strengthened. Pudukkam praapichu aathmashakti ettedutukondu kathavinu shaktamayi nilkkanda kathavarodu urangunda sabayaanu angane kathavinu varan agathu keri kaniyal ee supper room le keri kaniya pinnide oru bhayangara miraculous change sambhavikkan povada sambhavikkana ariyamo ee supper room le keri kanu ippum agathu onnu paksham aathaalam kalichondirikkya adutha vaakyam vaichu Oh, the supper room is now turned to a throne room. Simhasanadikkina muraye maaran povaa. Avanu vendi nee oru step vechal avan ninne konduthikkina saarnu parayunnu bhayangara avan simhasanathil hallelujah avanodu koode ha jeikkunnavan naan ennodu koode enna simhasanathil irikkuvaan വരം നൽകും. എങ്ങനെയാ? ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടെ അവൻ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. കാൻ യു ഇമാജിൻ ദാറ്റ്? കർത്താവ് ജയിച്ച്, ഹല്ലേലൂയ, കർത്താവ് ജയിച്ച്, ഹല്ലേലൂയ, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന അതുപോലെ ജയിക്കുന്ന ദൈവത്തിന് കഥാവിളെ കൂട്ടാമ്പിലേക്ക് മടങ്ങി വന്ന ദൈവബദലിനെ ആ ആദ്യ സീനെല്ലാം അങ്ങ് മാറി. ഹല്ലേലൂയ നമ്മൾ പദവി ഓർത്ത് നോക്കിയേ, എന്നോട് കൂടെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഹല്ലേലൂയ ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കുരുടായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഹല്ലേലൂയ അവിടുത്തെ വന ശബ്ദത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ നീ പരാജയപ്പെടേണ്ടവനല്ല, നീ പരാജയപ്പെടേണ്ടവളല്ല. പിന്നെ നിനക്ക് ചെയ്യാൻ തരുവാൻ ദൈവം വിശ്വസിക്കുന്നു. കർത്താവ് ജയിച്ചു. ദ കീ ഫാക്ടർ ഇസ് ദാറ്റ് കർത്താവ് ജയിച്ചു. ഹി ഫോട്ട് ദ ബാറ്റിൽ. അവൻ ജയിച്ചു. നീയും ജയാളിയാണ്. നീ പറയണം, നീ തോൽക്കുമെന്ന്. നീ ജയാളിയാണ്. ഞാൻ ജയിക്കും. കർത്താവ് ജയിച്ചു, ഞാനും ജയിക്കും. ഹല്ലേലൂയ എൻ്റെ യേശു ജയിച്ചു, ഞാനും ജയിക്കും. ഹല്ലേലൂയ ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവിടെ സിംഹാസനത്തിൽ ഇരുന്ന് അതുപോലെ. Now he's seated in his throne. Now, presently, ഇപ്പോൾ കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുക. അതുപോലെ നിങ്ങളും ജയിച്ചാൽ എന്നോട് സിംഹാസനത്തിൽ ഇരിക്കും. വാട്ട് ഡസ് യു വാണ്ട്? Let's close our eyes. കർത്താവെ പരാജയങ്ങളെ സമ്മതിക്കുന്നു. ഹല്ലേലൂയ വീഴ്ചകളെ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ ആമേൻ. ദരിദ്രനായിരുന്നിട്ട് സമ്പന്നനെന്ന് പറയാനല്ല, നഗ്നനായിരുന്നിട്ട് ഉടുപ്പുണ്ടെന്ന് പറയാനല്ല, കണ്ണ് കാണാതിരുന്നിട്ട് കാഴ്ചയുണ്ടെന്ന് പറയാനല്ല ഉള്ള അവസ്ഥയെ ദൈവാത്മാവ് വീക്ഷിക്കുമ്പോൾ ആത്മാവ് വിയോജിക്കുമ്പോൾ അതിനു മുമ്പിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് കഥാവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ കഥാകത്തെ കടന്നു വന്ന് കഥാവിനോട് കൂടെ നിത്യമായി കൂട്ടാനുഭവിപ്പാൻ ദിവ്യമായി കൂട്ടാനുഭവിപ്പാൻ നിൽക്കണം. ഞാൻ തന്നിരിക്കുന്ന പ്രൊഫഷനായി നന്ദി കഥാവേ. അങ്ങനെ ജനത്തെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങോട്ട് ദയുള്ള കരം ഞാൻ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ അപ്പം അങ്ങേ വീട്ടിൽ ഞങ്ങൾക്ക് ജീവിതം വേണ്ട. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല. യെസ് ലോർഡ് ഞങ്ങൾക്ക് അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് സമ്മതിക്കുന്ന കർത്താവേ ഇന്ന് പകൽക്കാലം ഓരോ ചിതൻ ഉള്ളത്തിലേക്ക് അങ്ങ് ഹല്ലേലൂയ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്ന് ജീവനില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി പുതുജീവൻ വ്യാപരിപ്പാൻ സമൃദ്ധ ജീവൻ വ്യാപരിപ്പാൻ അവിടെ ആത്മാവ് വ്യാപരിക്കാൻ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്ന പിതാവേ ഞാൻ അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. സീല പറയുമ്പോൾ കടന്നു വരും.
പ്രൈസ് ദി ലോർഡ്. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. സർവശക്തനായ ദൈവം, ഒരിക്കൽ കൂടി സി എ മീറ്റിങ്ങായി കൂടി വരുവാൻ ഒരിക്കൽ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച സമയം അതിക്രമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് യൂത്ത് മീറ്റിംഗ് ആരംഭിക്കാവുന്നതാണ്. പീറ്റർ ചാൻ പ്രാർത്ഥിച്ച് യൂത്ത് മീറ്റിംഗ് ആരംഭിക്കും. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് ജബസ്ഥാനിൽ ക്ഷണിക്കുന്നു. എല്ലാവരും കരങ്ങൾ തട്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഇന്ന് സി എ മീറ്റിങ്ങായി കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സി എ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായ എന്നെ ക്ഷണിച്ച സി എ ഭാരവാഹികൾക്ക് നന്ദിയെ ആദ്യം തന്നെ അറിയിക്കട്ടെ. ദൈവം നമ്മെ